സുലക്ഷണ എന്ന് കേൾക്കുമ്പോൾ മൂന്ന് കഥാപാത്രങ്ങൾ മനസ്സിൽ തെളിയും ഒന്ന് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തിലെ നിസ്സഹായയായ അമ്മക്കുട്ടി രണ്ട് ചെപ്പിലെ ഊമപ്പെൺകിടാവ് ലക്ഷ്മി മൂന്ന് ഞാൻ ഗന്ധർവനിലെ കണിശക്കാരിയായ കോളേജ് പ്രൊഫസർ ഇത് മലയാളികളുടെ മാത്രം കാര്യമാണ് തമിഴിന് അവരെ ഓർക്കാൻ ഒരൊറ്റ കഥാപാത്രം മതി സിന്ധുഭൈരവിയിലെ ഭൈരവി ശ്രീദേവി എന്ന സുലക്ഷണയുടെ സിനിമാസ്മരണകൾ തുടങ്ങുന്നത് കാവ്യ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അന്നൊരു ആറ് വയസ്സുകാണും നടിക്ക് അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഫിലിം ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ലൊക്കേഷനിൽ പോകുമ്പോൾ ചിലപ്പോൾ സുലക്ഷണയെയും ഒപ്പം കൂട്ടും അങ്ങനെ കാവ്യ സെറ്റിൽ എത്തിയതാണ് ആ സിനിമയിലെ ബാലനടിക്ക് അഭിനയം അങ്ങ് വഴങ്ങുന്നില്ല നീ ചെയ്യുന്നോടി കൊച്ചെ പ്രൊഡക്ഷനിൽ ആരോ ചോദിച്ചു ചെയ്യാമെന്നായി കുഞ്ഞു ശ്രീദേവി ഓർക്കാപ്പുറത്ത് അങ്ങനെ ബേബി ഡോളി എന്ന പേരിൽ കാവ്യ തലേവിയിലൂടെ സിനിമാ താരമായി അരങ്ങേറ്റം ബേബി ഡോളി എന്ന പേരിൽ തമിഴിലും തെലുങ്കിലുമായി എൺപതിലധികം സിനിമകളിൽ സുലക്ഷണ വേഷമിട്ടു മുതിർന്ന ശേഷം ആദ്യം അഭിനയിച്ചത് കെ വിശ്വനാഥൻ്റെ ശുഭോദയത്തിലാണ് ആ സിനിമ വൺ ഹിറ്റായി തുടർന്ന് രാജ്കുമാറിനൊപ്പം അവനായിഡ എന്ന കന്നഡ ചിത്രത്തിലും വേഷമിട്ടു ഈ രണ്ട് ചിത്രങ്ങളും കണ്ടിട്ടാണ് ഭാഗ്യരാജ് തൂറൽ എന്ന സിനിമയിൽ നായികയായി സുലക്ഷണയെ ക്ഷണിക്കുന്നത് ശുഭോദയത്തിന്റെ സംവിധായകൻ കെ വിശ്വനാഥന് ഡോളി എന്ന പേര് അത്ര രസിച്ചില്ല സിനിമയുടെ പേര് ശുഭോദയം നിർമ്മാണ കമ്പനിയുടെ പേര് ശ്രീരാമ ഫിലിംസ് നായികയ്ക്കും എസിൽ തുടങ്ങുന്ന പേര് വേണം അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹിന്ദിയിൽ അക്കാലം സുലക്ഷണ പണ്ഡിറ്റ് എന്നൊരു നായികയുണ്ട് ഡോളിക്കും സുലക്ഷണ എന്ന പേര് മതി വിശ്വനാഥൻ പറഞ്ഞു എതിർത്തൊന്നും പറഞ്ഞില്ല വിശ്വനാഥൻ പറഞ്ഞതുപോലെ സുലക്ഷണ എന്ന പേര് നടിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടിക്കൊടുത്തു ശുഭോദയത്തിന് ശേഷം ഏകദേശം നൂറ്റമ്പത് ചിത്രങ്ങൾ തമിഴിൽ ചെയ്യാൻ കഴിഞ്ഞു സിന്ധു ഭൈരവിയാണ് സുലക്ഷിണിയുടെ കരിയറിലെ മറക്കാൻ കഴിയാത്ത സിനിമകളിലൊന്ന് സിന്ധു സുഹാസിനിയും ഭൈരവി സുലക്ഷണയും സിന്ധു ഭൈരവിയിലെ പ്രകടനത്തിന് സുഹാസിനിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു സിന്ധുവിനല്ല ഭൈരവിക്കാണ് ഈ അവാർഡ് കൊടുക്കേണ്ടത് എന്ന് അക്കാലം തമിഴ് പത്രങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ മലയാള സിനിമയിൽ നിന്ന് സുലക്ഷനയ്ക്ക് ഓഫർ വന്നിരുന്നു സേതുമാധവന്റെ ഓപ്പോളിൽ നായികയായിട്ടായിരുന്നു വിളി ആ സമയത്ത് മദ്രാസിൽ മലയാള സിനിമയ്ക്ക് അത്ര നല്ല പേരുണ്ടായിരുന്നില്ല കൂട്ടുകാരികളൊക്കെ പറയും നീ ഒരിക്കലും മലയാളത്തിൽ അഭിനയിക്കരുത് അവിടെ പോയാൽ കുളിസീനിലും സീനിലും അഭിനയിക്കേണ്ടി വരും അവരുടെ വാക്കുകൾ മനസ്സിലിട്ടാണ് സേതുമാധവനോട് അന്ന് നടി നോ പറയുന്നത് സിന്ധു ഭൈരവിയിലെ ഭൈരവിയെ കണ്ടിട്ടാണ് ഭദ്രൻ പുമുകപ്പടിയിൽ നിന്നയും കാത്തി എന്ന ചിത്രത്തിലേക്ക് സുലക്ഷണയെ വിളിക്കുന്നത് തിലകൻ്റെ ഭാര്യ അമ്മക്കുട്ടി എന്ന കഥാപാത്രം പുമുകപ്പടിയുടെ സെറ്റിൽ സുലക്ഷണയ്ക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട് നടി അതിങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നോട് വഴക്കിട്ട് തിലകൻ സാർ വീട് വിട്ട് ലോഡ്ജിലേക്ക് പോകുന്നു അദ്ദേഹം ഞാൻ തൂങ്ങി മരിക്കുന്നതായി സ്വപ്നം കാണുന്നു എനിക്ക് പിറ്റേന്ന് ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ട് പോകാൻ പെട്ടിയൊരുക്കി കാത്തിരിക്കുമ്പോഴാണ് ഭദ്രൻ സാർ ഈ സീനിനെക്കുറിച്ച് പറയുന്നത് രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സീനാണ് പറ്റുമെങ്കിൽ ഒറിജിനലായി തൂങ്ങുന്നത് പോലെ ചെയ്യണം പോകാനുള്ള തിരക്കിൽ അതിനെന്താ ചെയ്യാമല്ലോ എന്ന് ഞാൻ ഫാനിൽ കുരുക്കിട്ട് തല ഉള്ളിലിട്ടതിനു ശേഷം കാലുകൊണ്ട് സ്റ്റൂൾ മറിച്ചിട്ടു മരണം മുന്നിൽ കണ്ട നിമിഷമായിരുന്നു അത് ശരിക്കും ശ്വാസം മുട്ടി പെട്ടെന്ന് തന്നെ ഷോട്ടെടുത്തതിനു ശേഷം ഭദ്രൻ സാർ വന്ന് എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് സുലക്ഷണയ്ക്ക് പേടിയായോ എന്ന് ചോദിച്ചു അതിന് ഞാൻ സുലക്ഷണയല്ലല്ലോ അമ്മക്കുട്ടിയല്ലേ അമ്മക്കുട്ടിക്ക് മരിക്കാൻ പേടിയില്ല സാർ എന്ന മറുപടിയിൽ ഭദ്രൻ സാർ ഫ്ലാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഭുമുഖപ്പടിയിൽ നിന്നയും കാത്ത് റിലീസായത് ജോഷിയുടെ ന്യായവിധിയാണ് സുലക്ഷണ പിന്നീട് ചെയ്ത ചിത്രം അതിലും മമ്മൂട്ടി നായകൻ ഭൈമി എന്ന നടിയുടെ കഥാപാത്രം ഒരു വേഷിയായിരുന്നു നല്ല വേഷമായിരുന്നുവെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതിനാൽ താല്പര്യമില്ലാതെയാണ് ന്യായവിധി ചെയ്തത് എൺപത്തി ഏഴിലെ ചെപ്പാണ് സുലക്ഷണയുടെ കരിയറിലെ മറ്റൊരു മികച്ച മലയാള സിനിമ മറ്റേതോ നടിയാണ് ലക്ഷ്മി എന്ന ഉമ പെൺകുട്ടിയുടെ റോൾ തുടക്കത്തിൽ ചെയ്തത് അവരുടെ പ്രകടനത്തിൽ സംവിധായകൻ പേദർശന് അതൃപ്തി സുലക്ഷണയപ്പോൾ മദ്രാസിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് നായിക ലിസിയാണ് പക്ഷേ നിന്റെ ലക്ഷ്മിക്കാണ് കഥയിൽ പ്രാധാന്യം എന്നും പറഞ്ഞാണ് പ്രേദർശൻ ആ സിനിമയിലേക്ക് നടിയെ വിളിക്കുന്നത് ലൊക്കേഷനിലെത്തിയപ്പോഴാണ് കഥാപാത്രം ഊമയാണെന്ന് അറിഞ്ഞത് ഊമയുടെ ഭാഷ പഠിച്ച് ചെയ്യാൻ ഇനി സമയമില്ല ഒരു ഊഹം വെച്ച് ആ കഥാപാത്രം ചെയ്തു തമിഴ് സിനിമയിൽ നായികമാർക്കിടയിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് അവരാണ് സരിതയും സുഹാസിനിയും സുലക്ഷണയും രാധികയും ഒക്കെ അടങ്ങുന്ന നായികമാർ നായിക വെളുത്തു തുടുത്തിരിക്കണം പെൻസിൽ പോലെ മെലിഞ്ഞിരിക്കണം ആവശ്യത്തിനും അനാവശ്യത്തിനും ശരീരം പ്രദർശിപ്പിക്കണം എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളെ ആ നായികന്മാർ അട്ടിമറിച്ചിട്ടു അടുത്ത വീട്ടിലെ പെൺകുട്ടി എന്ന തരത്തിലാണ് സുലക്ഷണ നായികമാർ തമിഴിൽ അക്കാലം എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഓവർ സൗന്ദര്യമോ ഗ്ലാമറോ ഒന്നുമില്ലാത്ത നാടൻ പെൺകുട്ടികൾക്കും സിനിമയിൽ തിളങ്ങാൻ കഴിയും എന്ന് തെളിയിക്കാൻ സുലക്ഷിണയ്ക്ക് കഴിഞ്ഞു തമിഴ് പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും സുലക്ഷണയുടെ ചില വേഷങ്ങളെങ്കിലും മലയാള സിനിമ പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നു കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ കഥാപാത്രം ചെറുതാണെങ്കിലും നാളെന്തി മയങ്ങുമ്പോൾ എന്നൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിൽ പങ്കാളിയാവാൻ നടിക്ക് കഴിഞ്ഞു വലിപ്പം കൊണ്ടു തന്നെയാണ് ചെറുതായിട്ടും വന്ദനത്തിലെ കഥാപാത്രം സ്വീകരിച്ചത് മഹ്ലർ മിസ്ത്രിയായിരുന്ന സീൻ നമ്പർ സെവനിലെ കഥാപാത്രവും സുലക്ഷണ ഇഷ്ടപ്പെട്ടു ചെയ്തതാണ് അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളിയമ്പുകൾ എന്നിങ്ങനെ താൽപ്പര്യമില്ലാതെ നടി ചെയ്ത സിനിമകൾ കുറേയുണ്ട് പത്മരാജന്റെ മൂന്ന് ചിത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് കരിയറിലെ നേട്ടമായി നടി കാണുന്നു ക്ലാസിക് ചിത്രം തൂവാനത്തുമ്പികളിൽ മോഹൻലാലിന്റെ ഏട്ടത്തിയമ്മയായിട്ടാണ് നടി എത്തിയത് ഞാൻ ഗന്ധർവനിൽ സുപർണയുടെ അമ്മയായി നടി അഭിനയിച്ചു സ്ട്രിക്റ്റ് ആയ ഒരു പ്രൊഫസറുടെ റോൾ അക്കാലം സുലക്ഷണയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പത്മരാജന്റെ ചിത്രം ചെയ്യാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഗന്ധർവനിൽ നടി അഭിനയിച്ചത് മൂന്നാം പക്കമാണ് നടി പ്രത്യക്ഷപ്പെട്ട മറ്റൊരു പത്മരാജൻ സിനിമ ഏഴാം സൂര്യൻ എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ സുലക്ഷണ മലയാളത്തിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ സിനിമയിൽ നടി ഒരു ബ്രേക്ക് എടുത്തു ഭരതന്റെ ആവാരം പൂവിലായിരുന്നു ഏറ്റവും ഒടുവിൽ അക്കാലം അഭിനയിച്ചത് വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതിജീവിച്ച് രണ്ടായിരത്തിൽ ചിഹ്നത്തിരയിലൂടെ നടി തിരിച്ചു വന്നു ഇരുപതോളം സീരിയലുകളിൽ ഇതുവരെ സുലക്ഷണ അഭിനയിച്ചു മലയാളത്തിൽ അഭിനയിച്ച കൃഷ്ണയും ഇക്കൂട്ടത്തിൽ പെടും വിഷ്ണു ശ്യാം അർജുൻ എന്നിങ്ങനെ സുലക്ഷണയ്ക്ക് മൂന്ന് മക്കൾ സിനിമാ നടിയാണെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും സുലക്ഷണ ഒരു നാട്ടിൻ പുറത്തുകാരിയാണ് ആറുമണിക്ക് വീട്ടിലെത്തി നാമം ജപിച്ചതിനു ശേഷം കുട്ടികൾക്ക് അത്താഴം വിളമ്പി എട്ട് മണിക്ക് അടുക്കളയടച്ച് എട്ടരയ്ക്ക് ഉറങ്ങാൻ കിടക്കും വീടാണ് അന്നും ഇന്നും നടിയുടെ ലോകം